അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആക്ച്വലി വട്ടവടയുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. വട്ടവടയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലൊന്ന് നിർത്തി ഇവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. ബാ അപ്പോൾ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിശാലമായ പാർക്കിംഗ് ഏരിയ എന്ന് വെച്ചാൽ റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് താഴത്തേക്ക് പോയി നോക്കാം എന്താണെന്നുള്ളത്. അതോ അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്, ആ ടെമ്പോ ട്രാവലറിൻ്റെ പിന്നിൽ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് നടന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ ആ വ്യൂ പോയിൻ്റ് ഭാഗത്തേക്ക് പോകേണ്ടത്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് നടന്ന് നോക്കാം. നേരെ നമ്മൾ പോവുകയാണ്. ഇത് ധാരാളം കടകളുണ്ട് ഈ വഴി. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാച്ച് ടവർ. ഇവിടത്തേക്ക് എൻട്രി ഫീസ് ഉണ്ട് 20 രൂപ. പിന്നെ കുറച്ച് താഴോട്ട് നടക്കണം, കുറച്ചല്ല കുറേ ഉണ്ട് നല്ല വ്യൂ കാണാനായിട്ട്. പക്ഷെ എന്നാലും നമുക്കൊരു വാച്ച് ടവറിൽ നിന്ന് വ്യൂ കാണാൻ പറ്റും. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് നമ്മുടെ വാച്ച് ടവറിൽ നിന്നുള്ള ഒരു വ്യൂ. എന്തായാലും താഴോട്ട് ഒരു 100 മീറ്റർ കൂടെ പോകാമെന്ന് പറഞ്ഞു, പോയി നോക്കാം. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങി നോക്കാം. ഒരുപാട് സ്റ്റെപ്സ് താഴോട്ട് പോകാനുണ്ട്. അതുപോലെ സ്റ്റെപ്സ് കൃത്യമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നൊന്നുമല്ല, ഈ പാറയിലും മണ്ണിലും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത്ര സൂക്ഷിച്ചു വേണം നടക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ തന്നെ തിരിച്ച് കയറി വരാൻ നല്ല ബുദ്ധിമുട്ടാണ് പലരും. നമ്മളൊരുപാട് നാളെ ഇങ്ങനെ ട്രക്കിങ്ങൊക്കെ ചെയ്തിട്ട് വാ പോയി നോക്കാം. മുകളിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ പിന്നി കാണുന്ന ഒരു ചെറിയ വ്യൂ പോയിൻറ്റിലെത്തും. അല്ലാണ്ട് നമുക്ക് വേറെ താഴോട്ട് പോകാൻ പറ്റും, പക്ഷേ പോയുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തിരിച്ച് കയറാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം താല്പര്യമുള്ളവർക്ക് ഇനിയും താഴോട്ട് പോകാം. താഴെ നല്ല വ്യൂ പോയിൻ്റൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ശരിക്കുള്ള ആക്ച്വലി എന്താ പറയുക നമ്മുടെ ടോപ്പ് സ്റ്റേഷനിലെ വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരുപാട് നടക്കാൻ മടിയുള്ളവർക്ക് ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകാം. പോകാം, താഴോട്ടൊന്ന് ജസ്റ്റ് പോയി നോക്കാം എന്താണ് കാഴ്ച എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതാ കണ്ടോ മുകളിൽ നിന്നാൽ കുറച്ചും കൂടെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ അവിടെയാണ് ആ ഒരു മെയിൻ വ്യൂ പോയിൻ്റ്. അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ ഒരു 100 മീറ്റർ മാത്രമേ നമുക്ക് ആ 20 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് പോകാൻ പറ്റൂ. പിന്നെ താഴോട്ട് കുറച്ച് വഴി പ്രൈവറ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ പിന്നെയും ഒരു ടിക്കറ്റ് എടുത്തിട്ട് വേണം താഴോട്ട് മെയിൻ വ്യൂ പോയിൻറ്റിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവിടെ പലരും അത് വന്നിട്ട് ചോദിക്കുന്നു, പക്ഷേ അത് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുന്നവരതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് മൂന്നാർ ഇപ്പോഴും നമ്മൾ ടൗണിൽ എത്തിയിട്ടില്ല, ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പം വരുന്ന വഴിക്ക് വിഷമുന്നതുകൊണ്ട് നമുക്കിത് ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് മാഗി കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നേരും കൂടെ ഇവിടെ നിന്ന് മാഗി കഴിച്ചിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതൽ യാത്രകളും ഫുഡ് വിശേഷങ്ങളൊക്കെ ഇനിയും വരുന്നുണ്ട്. മറക്കാതെ കാണുക, തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. കഴിച്ച് തീർക്കട്ടെ, ചെറിയ ചൂടുണ്ട്. ആഹാ, തക്കാളിയൊക്കെ ഇട്ട് നല്ല തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നല്ല കിടിലോസ്കി മാഗി കഴിക്കട്ടെ.